കേട്ടോ. അതിൻ്റെ കൂടെ വല്ല പിന്നെ അദ്സമദ് സുല്ലമി എൻ്റെ മോനെ താടിയുണ്ട്. ഓ അങ്ങനെ മുമ്പ് ട്രെയിനിൽ ഒരു കുടുംബം ഇങ്ങനെ യാത്ര ചെയ്യുക, ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പിന്നെ കുട്ടി ഇങ്ങനെ ആ ഒരാളോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് കളിച്ചുകൊണ്ട് നിൽക്കുക, കളിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു സ്റ്റേഷനിലെത്തി, ആ സ്റ്റേഷനിൽ നിന്ന് വേറെ ആൾ കയറി, കയറിയ ആൾ ഈ ഇരിക്കുന്ന ആളോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഉടനെ മറ്റേ ആൾ തീവ്രവാദി എന്തോ ഉണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസ കടകൾ, മുസ്ലിം എന്നുള്ള വാക്കിന്റെ അർത്ഥത്തിലാ സമാധാനത്തിന്റെ ദാഹി അല്ലേ, സമാധാനദാഹി അല്ലേ മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം. അതിന്റെ നേരെ വിപരീതാണെന്ത്, സമാധാനത്തിന്റെ നേരെ വിപരീതാണെന്ത്, ടെററിസം. ടെററിസം എന്നാ ഭീകരവാദി. അപ്പൊ മുസ്ലിമിന് ഭീകരവാദിയാ കഴിയോ, സമാധാനം അത് രണ്ടും കൂടി എഴുകിച്ചേരാത്ത രണ്ട് സാധനല്ലേ അല്ലേ അല്ലേ. അപ്പോ യഥാർത്ഥത്തിൽ നല്ല പേരിട്ട് കൊടുക്കണം. അഹ്സിനു അസ്മാക്കും, നിങ്ങളുടെ പേര് നന്നാക്കണം എന്നാ. കുട്ടിയേക്ക് പേരിടുമ്പോളേ നല്ല പേരിടണം. ഇപ്പോഴൊക്കെ ആൾക്കാർ പേര് ചോദിക്കലും അടാ ഉടാ ഇടി എന്നൊക്കെ പേരിടുക. ആ മുസ്ലിമാണോ ആ മുസ്ലിമാണോ ഒന്നും തിരിയില്ല. റന കുന ഹന ഓരോരോ വാക്കിൻ്റെ അർത്ഥം ചോദിക്കും. ഇത് മുസ്ലിങ്ങൾക്ക് പേരിടാൻ ഒരു ബുക്ക് ഇറക്കിക്കലും ഇപ്പോൾ പേരിടാൻ, എന്നിട്ട് ആ ബുക്കുകളിലൊക്കെ തീർന്നതിന് ശേഷം എവിടെ നിന്നൊക്കെ ഉറുദു വാക്കുകൾ എടുത്തു പറഞ്ഞിട്ട് നമ്മളെപ്പോലുള്ള ആൾക്കാരെ വിളിച്ചിട്ട് ഷഹ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, അർത്ഥം വേണം താനും ഷഹ ആവും വേണം. മാന്യമായിട്ട് എത്ര പേരുണ്ട് അല്ലേ. ഇപ്പൊ നമ്മളവിടെ മോമോട്ടിയിടില്ലേ, അതൊരു കഷ്ണം മലയാളം ഒരു കഷ്ണം അറബി ആക്കിയിട്ടല്ലേ മോമോട്ടിയായി പോയത്. ഗുലാം മുഹമ്മദ് എന്നിട്ടാലോ സംഗതി, മോമോട്ടി തന്നെയല്ലേ. ഗുലാം എന്നാ കുട്ടി, ഗുലാം മുഹമ്മദ് എന്നാൽ അടിപൊളി പേരാണ് മോനെ ഗുലാം മുഹമ്മദ്. അതൊക്കെ യു പിയിൽ നമ്മളിവിടെ മലയാളം ഒരു കണ്ടു, ഒരു കണ്ടോ ഇതാ ഏത് നിങ്ങളിട്ടില്ലേ. നമ്മളിവിടുത്തെ എക്സ്ട്രാ ഫിറ്റിങ്സ് ആ മലപ്പുറം ജില്ലയിൽ കുട്ടി എക്സ്ട്രാ ഫിറ്റിങ്സ് മുഹമ്മദിന്റെ കൂടെ, കോഴിക്കോട് അത് കോയൻ മുഹമ്മദിന്റെ കൂടെ എക്സ്ട്രാ ഫിറ്റിങ്സ് മുഹമ്മദ് കോയ മനസ്സിലേ. അത് എറണാകുളത്ത് എത്തിയാൽ മുഹമ്മദിന്റെ കൂടെ എക്സ്ട്രാ ഫിറ്റിങ്സ് മുഹമ്മദ് കണ്ണ്, അത് കണ്ണൂരെത്തിയാ മുഹമ്മദ് കുഞ്ഞി. അങ്ങനെ ഓരോരുത്തരുടെ എക്സ്ട്രാ ഫിറ്റിങ്സ് വ്യത്യാസമുണ്ട്. മാന്യമായ പേരിട്ട് കൊടുത്തൂടെ എത്രത്ര നല്ല പേരുണ്ട്, ആ പേരൊന്നും ഇടൂല കേട്ടോ. ചില പേരൊക്കെ ചില കുട്ടികളെ കോളേജ് ക്യാമ്പസിലെത്തുമ്പോഴാണ് നശിപ്പിക്കുക. ആ പേര് ഖയാം, ഖയാം ഓൻ കയറ്റി തന്നെ ഖയാം ഓന് കയറ്റി പോയിപ്പെടും. അതുപോലെ പെൺകുട്ടിന്റെ പേര് ഫാത്തിമ സൈനബ ഒക്കെ ഇട്ടാ പോരെ, അതൊന്നും ഇടൂല. ലുബ്നം സ്വപ്നം ഇതൊക്കെ ഇടുക. അപ്പോ ഓള് പുറേന്ന് പോകുമ്പോ മക്കനെയൊക്കെ ഇടും, പുറന്ന് കുറച്ച് അപ്പുറത്തെത്തി കഴിഞ്ഞാൽ മക്കനെ എടുത്ത് ഈസയിലിട്ടേക്കും. ഈസയിലല്ല ഒരു ബാഗ് ഉണ്ട് അതിലിടും, എന്നിട്ട് ഡിങ്കിരി ഡിങ്കാല കളിച്ചാണ്ട് പോവും. ഇങ്ങോട്ട് വരുമ്പോ മീനാക്ഷി ഡിങ്കിരി ഡിങ്കാലായിട്ട് പോരും ചെയ്യും. ദാതാറാ കേട്ടോ, ഇതൊക്കെ അറിയണം മാര്. അല്ല ഇനി ഇവിടെ ഇതൊന്നും ഇല്ലാത്തതാണെങ്കിൽ ഞാൻ ഇതൊക്കെ പറഞ്ഞുണ്ടാക്കിയതാന്ന് പറയരുതേ, പോയ ദേശം. അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഇല്ലേ, അയാൾ വന്ന് ഉണ്ടാക്കിയത് അത് തരണ്ട കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നല്ല പേരിട്ട് കൊടുക്കുക കുട്ടികൾക്ക്. ഇനിയോ കുട്ടികൾക്ക് ചെറുതാവുമ്പോ തന്നെ മുറു ഔലാദക്കും ബിസ്സലാ നമസ്കാരത്തിന് കൽപ്പിക്കുക. ഓഹും അബ്നാഉ സബീലിന് 7 വയസ്സായാൽ വദരിബൂഹും അലൈഹ അവരെ ശിക്ഷിക്കുക. അവര് 10 വയസ്സായി നമസ്കരിച്ചില്ലെങ്കിൽ ഉദരിബൂഹും അലൈഹ അതിന്റെ പേരിൽ സൃഷ്ടിക്കണം. ദാനി ഇസ്ലാമിലെ സന്ദേശം കേട്ടോ. അവർ നല്ലവർക്ക് വളർത്തുക, നല്ല പേരിട്ട് കൊടുക്കുക കുട്ടികൾക്ക്, പിന്നെ നല്ല സ്നേഹിക്കുക കുട്ടികളെ സ്നേഹിക്കുക കേട്ടോ. ഇപ്പോ സ്നേഹം കിട്ടാത്തതുകൊണ്ട് പുറത്തു പോണവരുണ്ട്, അങ്ങനെ സ്നേഹം കിട്ടാൻ വേണ്ടിയേ. ചില കുട്ടികൾ പറയും നമ്മളെ ഉമ്മയും ബാപ്പി നമ്മളെ സ്നേഹിക്കുന്നില്ല. സ്നേഹം ചില ആളുകൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയില്ല, വേറെ ചില ആളുകൾ സ്നേഹമില്ലെങ്കിലും മോനൂ എന്നറിയും. സ്നേഹമൊന്നുമില്ല പണ്ടാ കിടക്കണേന്ന് അതിൻ്റെ അർത്ഥം. പക്ഷെ മറ്റവൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട്, പക്ഷേ പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പം സ്നേഹം ഒന്ന് പ്രകടിപ്പിച്ചാൽ, കയ്യിലില്ലെങ്കിലും ഒന്ന് നോക്കി കേട്ടോ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക, മക്കളെ വളർത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ഈ ഇമാം വസാലി പറഞ്ഞത് അത് ഒരമാനത്താണ്. ഇത് മക്കൾ എന്ന് പറയുന്നത് അല്ല, ഔലാദു അമാനത്തുൻ ഇൻ ദ വാലിദൈൻ,
മാതാപിതാക്കളുടെ കയ്യിൽ അള്ള ഏൽപ്പിച്ച ഒരു അമാനത്ത് മുതലാണ്. വല്ലാണ്ട് സൂക്ഷിക്കണം കേട്ടോ. ഏതായിരുന്നാലും നല്ല മക്കൾ നമ്മൾ സ്നേഹിച്ചു, സത്യത്തിൽ ഉള്ളവളെ സ്നേഹി ഞാൻ പറയും, ഇന്നത്തെ മാതാപിതാക്കളെക്കാൾ സ്നേഹിച്ചത് മുമ്പത്തെ മാതാപിതാക്കളാണ്. എന്താ കാരണം അറിയോ? അന്ന് പൈസക്ക് ഭയങ്കര വിഷമുള്ള ടൈമാണ്. രാവ് എന്നോ പകലെന്നോ ഇല്ലാണ്ട് നയിച്ചാലേ എന്ത് കിട്ടുള്ളൂ, അത് കിട്ടുള്ളൂ അല്ലേ. ഇപ്പം ഞാനൊരു മാസം ഒരു കൊല്ലം ജോലി ചെയ്ത കിട്ടുന്ന ശമ്പളം എൻ്റെ മോൻ ഗൾഫ് പോയ ഒരു മാസം കൊണ്ട് കിട്ടും. പക്ഷെ ഞാൻ അന്നൊരു കൊല്ലം അധ്വാനിച്ച എൻ്റെ വിയർപ്പിൻ്റെ വില എൻ്റെ ഭാര്യ പെട്ടെന്ന് പുച്ഛിച്ച് തള്ളും. മോനത്രയും കിട്ടാൻ തുടങ്ങിയാൽ കേട്ടോ, കണ്ടില്ലേ നിങ്ങൾ? അവിടെയാണ് ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഭർത്താവിനെ തള്ളിയൊരു വാക്ക് നിങ്ങൾ എന്ന് പറഞ്ഞോ അന്ന് നീ പഠിക്ക് പുറത്താണ്, ഇസ്ലാമിൻ്റെ പഠിക്ക് പുറത്താണ്. ആ ഭർത്താവിൻ്റെ മനസ്സിന് നീ ഉണ്ടാക്കിയ വ്രണം ചെറുതല്ല കേട്ടോ. ചില പെണ്ണുങ്ങളുണ്ട് ഭർത്താവിനോട്, മോനൊക്കെ വലുതായി എഞ്ചിനീയറാണ്, എന്താണ് മൾട്ടിയോ എഞ്ചിനീയറാണ്, ഒന്നിൻ്റെ അല്ല അതിൻ്റെയൊക്കെ എഞ്ചിനീയറാണ്. അപ്പം നമുക്കൊന്നൊരു തോന്നൽ, ഞാൻ പറ്റതല്ലേ, അതൊക്കെ അങ്ങനെ ആവുള്ളൂ. അതേ ഇയാൾ നയിച്ചതും ബിസൽ വാക്കിയതും പഠിപ്പിച്ചതൊക്കെ പോയി, ഓള് പെറ്റയിൽ മാത്രം ഇപ്പം പ്രശ്നമായി. ഇതൊക്കെ അള്ള തന്നതാന്ന് കൂടി ചിന്തിക്കാൻ കഴിഞ്ഞില്ല പോട്ടെ. എന്നിട്ടോ ഈ കുട്ടി പൈസ ശമ്പളം കൊടുത്ത് വന്നിങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാപ്പനോട് ഭർത്താവിനോട് ഭാര്യ നിങ്ങൾ ഓൻ പറഞ്ഞ് കേക്ക്, ഓൻ്റെ അത്ര വിവരം നിങ്ങൾക്ക് ഉണ്ടോ? ഇയാൾ അതോടുകൂടി പഠിച്ച തമ്പുരാൻ എങ്ങി ജീവിച്ചതിൻ്റെ കാര്യമില്ല, ഈ കുടുംബത്തിനും വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഞാൻ. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, ഉരീത്വന്നാർ, നരകം അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. അവിടെ തക്ഫുറുനല്ല ശിറ ഭർത്താക്കന്മാരോട് നന്ദി കേട് കാണിക്കുന്ന അധിക ആൾക്കാരും പെണ്ണുങ്ങളായിരുന്നു നരകത്തില്. റസൂലുള്ള കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അധിക ആൾക്കാരും പെണ്ണുങ്ങളാ നരകത്തിൽ ഉണ്ടായിരുന്നു. കാരണം എന്താ? നമ്മളെക്കാൾ നിസ്കരിക്കാത്തോണ്ടാണോ, ഹജ്ജിന് പോകാത്തോണ്ടാണോ, ഉംറ നിർവഹിക്കാത്തോണ്ടാണോ, ജിഹാദ് ചെയ്യാത്തോണ്ടാണോ, പുരുഷന്മാരോടൊപ്പം ഇതൊക്കെ ചെയ്തോരാ പെണ്ണുങ്ങൾ, അധികമാണെങ്കിലും ഉണ്ടാവുള്ളൂ. അപ്പൊ പെണ്ണുങ്ങളെ ചോദിച്ചു, അപ്പൊ റസൂലുള്ള പറഞ്ഞു അതൊക്കെ ശരിയാണ്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യൂ, പക്ഷെ നിങ്ങൾ ഭർത്താക്കന്മാരോട് നന്ദി കേട് ഒരു സെക്കൻഡ് കൊണ്ട് പറഞ്ഞാളോ. പറയില്ലേ നിങ്ങൾ? നിങ്ങൾ തന്നെ ചോദിച്ചു, മനസാക്ഷിയോട് ചോദിച്ചു നോക്കി. ഒരു പെരുന്നാക്ക് ഒരു ചെരുപ്പ് വാങ്ങാണ്ടെന്നാ അമ്മ, അല്ലെങ്കിലും എൻ്റെ വീതി ഇങ്ങനെ തന്നെയാണ്, അല്ല നിങ്ങളെ കൂട്ടിൽ അന്ന ആക്കാൻ വിചാരിച്ചത്, ആവട്ടെ സഹിച്ചോളാം, ആയിക്കോട്ടെ സഹിച്ചോളാം, മതി പോരെ. എന്തെങ്കിലും സാധനം വാങ്ങാൻ മറന്നു പോയാൽ അമ്മ, അപ്പോഴേക്കും നന്ദി കേടിൻ്റെ വർത്തമാനം വരും. അതാണ് ഈ പെണ്ണുങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ. നദി ആൾക്കാർ നരകത്തിലാന്നാ ആകാണ്ടൊക്കെ എന്താ എടുക്കേണ്ടത് ആലോചിക്കണം. അതിനാ പറഞ്ഞത്, ആ ഭർത്താക്കന്മാരോടൊരു കാരണവശാൽ നന്ദിയോട് കാണിക്കരുത്. പിന്നെ മക്കൾ വലുതായിട്ട്, ഈ മക്കൾ അന്നൊക്കെ പോറ്റി അമ്മമാരും പാപ്പാരും നല്ലോണം കഷ്ടപ്പെട്ട് പോറ്റിയതാണ്. നേരമ്പലത്ത് വിനാരാവളം പണിയെടുത്ത് മയത്ത് ഒരു കിലോ അരി തലയിൽ വെച്ച് ഉണക്കമീനും വാങ്ങിക്കൊണ്ടെന്ന് അത് കൂട്ടാൻ വെച്ച് തിന്നാൻ തന്ന് പോറ്റിയതാണ് നമ്മളെ. അന്ന് ഒരിക്കൽ നമ്മളെ പൊന്നെ കരലെന്ന് വിളിക്കാൻ ചിലപ്പോൾ സമയം കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് കണക്കാക്കിയിട്ട് നമ്മൾ ആ ബാപ്പ്. ഇന്നതല്ല, ഇന്ന് കോടി ലക്ഷക്കണക്കിന് ഉറുപ്പിയ വരുമാനം മാസത്തിൽ ഓ അങ്ങോട്ട് വരികയാണ്. ഇപ്പോൾ മുമ്പൊക്കെ എങ്ങനെ ഓർമ്മയുണ്ട്, രണ്ടോ മൂന്നോ മക്കളുണ്ടെങ്കിൽ മൂന്ന് മക്കളെ ഇമ്മ എടുക്കുക, എങ്ങോട്ടേക്ക് പോവുകയാണെങ്കിലൊക്കെ ഒരു കുട്ടീനെ ഇമ്മ തോളിൽ വെച്ചിങ്ങനെ, ഒരു കുട്ടി അരയിലുണ്ട്, ഒരു കുട്ടി തുണിമ തൂങ്ങണം, എന്നാലും ബാപ്പ ആ കുട്ടീനെ തൊടൂലേ. ഇപ്പം അങ്ങനല്ല, ഇപ്പം മൂന്ന് ഓൻ്റെ കൈമല, ഓളിങ്ങനെ ബാഗ് തോളിലിട്ടിട്ട് വയ്യാലെ പോവുക, അത് നേരെ ഓപ്പോസിറ്റാണ്, അതും അപകടമാണ്. അങ്ങനെ ഇല്ലേ, അങ്ങനായില്ലേ, നമ്മളവിടെ കായ്ക്കുന്നു ഇവിടെ ഉണ്ടോന്ന് അറിയില്ല. കോഴിക്കോട് ജില്ലയിലുള്ള ആൾക്കാർ അങ്ങനെ ആയിട്ടുണ്ട്. ഒന്നും കൂടി പറഞ്ഞുതരാം, ചിലപ്പോൾ പുരുഷന്മാരൊക്കെ മുമ്പത്തെ മാതിരിയല്ല, ഭർത്താവ് പറയുമ്പോൾ ഭാര്യ പറയും പോലെ നടക്കുന്ന ഭർത്താവ്, ഭർത്താവ് പറയും പോലെ നടക്കുന്ന ഭാര്യയല്ല. അറിജാലു കൗവാമോൻ അലൻ നിസാകുന്നല്ലോ, അപ്പം മാറ്റി ഭാര്യ പറയും പോലെ ഭർത്താവ് നടക്കുക, അങ്ങനത്തെ ചില ആൾക്കാരുണ്ട്. ഓള് അങ്ങനെ പറഞ്ഞു, ഓള് കുടുംബത്തിൻ്റെ കടാവിളക്കാന്നും പറഞ്ഞിട്ട്, കടാവിളക്ക് തന്നെയാണ് ഇസ്ലാമിൻ്റെ ഭാഷയിൽ നല്ല വിളക്കാണ്. പക്ഷേ ആ വിളക്കിനോട് എങ്ങനെ പെരുമാറണം എന്നറിയുകൾ, ഇസ്ലാമിനൊരു സന്ദേശമുണ്ട്. അത് നമ്മളിപ്പോൾ പരലോകത്തിൻ്റെ അടയാളം റസൂലുള്ള പറഞ്ഞവൻ പറഞ്ഞു, അത്താർ റജുലു ഇമ്രത്തുഹു, ഭാര്യമാരനുസരിച്ച് നടക്കുന്ന ഭർത്താക്കന്മാർ രംഗത്ത് വരുന്നു. അത് ഇപ്പം ഉണ്ട്, ഓള് പറയും പോലെ. ചിലരുണ്ടെങ്കിൽ ഞങ്ങൾ ഭർത്താവ് കല്യാണം കഴിച്ച് പുറകെ കൊടുന്ന് രണ്ടോ മൂന്നോ ആഴ്ചൻ്റെ ഉള്ളിൽ തന്നെ ഓള് പറയും, എനിക്ക് നിങ്ങളെ നല്ലോണം ഇഷ്ടമായിട്ടോ, പക്ഷെ നിങ്ങളമ്മ ഉണ്ടല്ലോ, ഓ അതിന് സഹിക്കാൻ പറ്റൂല, എങ്ങനെയാ നിങ്ങൾ ഇതുവരെ ഇവിടെ നിന്ന്, ഓൻ്റെ അമ്മനെ. അപ്പോൾ എന്തായിരുന്നു, ഒന്നുമില്ല അന്ന് ഞാൻ ഇപ്പം പറയണില്ല, ഞാൻ സഹിച്ചോളാം. അത് പുതിയ ഐഡിയ കേട്ടോ,
ചില അമ്മായിമമാരുണ്ട്, അമ്മായിമമാര് മോൻ പെണ്ണിട്ടിയത് അറിയാത്ത, അതും വലിയ പ്രശ്നമാണ്. സമാധാനത്തിന് അസമാധാനം ഉണ്ടാക്കുന്ന കാര്യം അതാ. മോൻ പെണ്ണിട്ടിക്ക് ഉമ്മക്ക് അറിഞ്ഞൂടാ, ഉമ്മ ഇപ്പോഴും ഭയമായി തന്നെ മോൻ എന്നെ മാത്രം അങ്ങനെ അങ്ങനെ പറ്റില്ല. മോൻ പെണ്ണിട്ടിട്ടുണ്ട്, ഇനി ഓളാണോ എൻ്റെ കാര്യം നോക്കേണ്ടതെന്ന് ചിന്തിക്കാൻ ഉമ്മക്ക് സമയമായി, അല്ലെങ്കിൽ വാണിയും വരും കേട്ടോ. അപ്പൊ അമ്മായിമാരുണ്ട്, ചില അമ്മായിമാരുണ്ടേ നബിക്കുണ്ടേ അമ്മായിമ, നബിന്റെ മോളെ അമ്മായിമ, ഉമ്മു കുൽസുവിൻ്റെ റുഖിയൻ്റെ അമ്മായിമ, അവളെ പറ്റി ഖുർആനിലുണ്ടല്ലോ ആ അമ്മായിമനെ പറ്റി. അതാരാ? നാവ് ശരീരം മുഴുവൻ നാവുള്ള അബൂലാബിന്റെ പെണ്ണുങ്ങളെ. നിങ്ങൾ പെട്ടെന്ന് നിസ്കരിക്കാൻ വേണ്ടി ചെന്നാ ബേ ഓതുന സൂറ ഏതാ? തബത്തെ ഏതാ അബീലാബ്? തബ് മാ അങ്ങനെ അനുഹമാനു ഒമാ കസറ് അല്ലേ? ആ സൂറത്തുല്ലഹബില്ലേ? അതിലില്ലേ എന്ത് ഭാര്യ